നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഹലാൽ ഹോട്ടലുകളെ പറ്റി, ഹലാൽ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഉടുപ്പി, ബ്രാഹ്മിൻസ്, ആര്യാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹൈന്ദവർ നടത്തിപ്പോന്നിരുന്ന ആ ഒരു സാമുദായിക രീതിയിൽ തന്നെയുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകൾ, എല്ലാവർക്കും അറിയാം ഉടുപ്പി ആരായിരുന്നു തുടങ്ങിയതെന്നും ആര്യാസ് എന്നുള്ളതും ബ്രാഹ്മിൻസ് എന്നതൊക്കെ ആരായിരുന്നു തുടങ്ങിയതെന്നും ആ ബ്രാൻഡ് എങ്ങനെയാണ് ഇത്തരത്തിൽ പ്രചാരണം കിട്ടിയതെന്നും എല്ലാവർക്കും അറിയാം. വൃത്തിയുള്ള പ്യുവർ വെജിറ്റേറിയൻ നൽകിക്കൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഈ ബ്രാൻഡുകൾ ഇത്ര ജനസമ്മതിയുള്ള, അതല്ലെങ്കിൽ ആ ഒരു ജനപ്രചാരണത്തിലേക്ക് മാറിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള ഭക്ഷണം കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഹോട്ടൽ തേടി പോകുന്ന അവസ്ഥ തന്നെയായിരുന്നു എല്ലായിടങ്ങളിലും ഇത്തരത്തിലുള്ള ഹോട്ടലുകൾ ഉള്ള നാടുകളിലൊക്കെ നടക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു മാർക്കറ്റ്, ഹോട്ടൽ വ്യവസായം അടിച്ചെടുക്കുക അതല്ലെങ്കിൽ തങ്ങളുടെ അധീനത്തിലാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രാഹ്മിൻസ് ഹോട്ടൽ ആയിക്കോട്ടെ, ഉടുപ്പി ഹോട്ടൽ ആയിക്കോട്ടെ, ആര്യാസ് ഹോട്ടൽ ആയിക്കോട്ടെ, ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് സുഡാപ്പികൾ അവന്റെയൊക്കെ തുപ്പിയതും തൂറിയതുമായിട്ടുള്ള ഹലാൽ ഭക്ഷണം, നമ്മൾക്കറിയാം എന്താണ് ഹലാൽ ഭക്ഷണം എന്നുള്ളത്, അതായത് ഇവന്റെയൊക്കെ ആ അറബി മന്ത്രം ഓതിക്കൊണ്ട് അങ്ങോട്ട് തുപ്പുക, ആ തുപ്പിയത് നമ്മളെ തീറ്റിക്കുക, അതാണ് ഇവന്റെയൊക്കെ ഹലാൽ ഭക്ഷണം എന്നത് എല്ലാവർക്കും അറിയാം. അതാണ് ഇത്തരത്തിലുള്ള ഇവന്മാരുടെ ഹോട്ടലിന്റെ ഭണ്ഡാരപ്പുരയിൽ അതല്ലെങ്കിൽ ഭക്ഷണ പാചകപ്പുരയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് എല്ലാവരും കണ്ടതാണ്, കൃത്യമായി തെളിവ് സഹിതം നമ്മളത് അറിഞ്ഞതാണ്. ആ ഹോട്ടൽ വ്യവസായം, വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുക എന്ന ആ വ്യവസായം, അത് ഹിന്ദുക്കളിൽ നിന്ന് അതല്ലെങ്കിൽ വൃത്തിയോടെ കൊടുക്കുന്ന ക്രൈസ്തവരാണെങ്കിൽ അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ കാട്ടിക്കൂട്ടുന്ന ഇന്നത്തെ ഗണപതി ആയിക്കോട്ടെ അതല്ലെങ്കിൽ സരസ്വതി ആയിക്കോട്ടെ, ഹൈന്ദവ ദേവദേവി സങ്കല്പങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ട് അവന്റെയൊക്കെ കാശും പെട്ടിയുടെ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അതിന് മുൻപിൽ പുഷ്പങ്ങളും അതുപോലെ ചന്ദനവും ഭസ്മവും ഒക്കെ വെച്ചുകൊണ്ട് തീർത്തും ഹൈന്ദവരാണ്, ഹൈന്ദവരുടെ വെജിറ്റേറിയൻ ഹോട്ടലാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും പോക്കറ്റിലുള്ള കാശടിച്ചു മാറ്റുന്ന ആ സിസ്റ്റം എന്ത് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ വർഗീയവാദികളായി, ഇത് ചെയ്യുന്നവന്മാരോ അവന്മാർ മതേതരവാദികൾ. ഏവർക്കും അറിയാം ഇവന്റെയൊക്കെ കിതാബ് പ്രകാരം വിശ്വസിക്കുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് ഒരിക്കലും ഒരു ഹൈന്ദവ ദേവദേവന്റെയോ ക്രൈസ്തവ ദേവദേവീ സങ്കല്പങ്ങളോ ആയിക്കോട്ടെ ഇതിനൊന്നും വിശ്വസിക്കാൻ പാടില്ല, അതൊന്നും ആരാധിക്കാൻ പാടില്ല, അതൊന്നും അവന്റെ സ്ഥാപനത്തിൽ വെക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ വെക്കുന്നത്? ഇത് വെക്കുന്നത് കൃത്യമായിട്ടും ടാർഗറ്റഡ് തന്നെയാണ്, അതായത് ഈ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ആകർഷിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഹൈന്ദവ ആ ഒരു സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ട് നടത്തുന്ന പ്യുവർ വെജിറ്റേറിയൻ ആണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ തന്നെയായിരുന്നു ഇവന്മാർ ഇത് ചെയ്തത്. അതായിരുന്നു നമ്മൾ പച്ചയ്ക്ക് വലിച്ചു കീറിക്കൊണ്ട് തിരൂരിൽ നടന്ന ആ ഒരു ഹോട്ടൽ ആയിക്കോട്ടെ, മലപ്പുറത്ത് പെരിന്തൽമണ്ണയിൽ ഞാൻ അനുഭവിച്ച ആ ഹോട്ടലിലെ ആ ഒരു അവസ്ഥ, അതായത് ഗൂഗിൾ പേ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അറിയുക. ഈ ഹൈന്ദവ ദേവദേവി സങ്കല്പങ്ങളെയൊക്കെ അവന്റെ കാശും പെട്ടിക്ക് ചുറ്റും വെച്ചുകൊണ്ട് അതിനെ ഒരു ബിസിനസ് ട്രിക്കാക്കി എടുക്കുക, ആ ട്രിക്കിനെയാണ് നമ്മൾ ചോദ്യം ചെയ്തത്. അവന്റെ പേര് സ്വീകരിക്കാം, ഇനി വേണ്ട ആര്യഭവനോ ആര്യാസോ ഉടുപ്പിയോ ബ്രാഹ്മിൻസോ ഒക്കെ അവൻ പേര് കൊടുത്തോട്ടെ, പക്ഷേ അവിടെ എന്തിനാണ് ഇവൻ ഈ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരമുള്ള ദേവദേവി സങ്കല്പങ്ങളെ അവിടെ പ്രദർശിപ്പിക്കുന്നത് കാഴ്ച വസ്തുവായി എന്നത് തന്നെയായിരുന്നു നമ്മളുടെ ചോദ്യം. ആ ചോദ്യമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്, ഇവന്മാരുടെ ആ തെമ്മാടിത്തരമാണ്, ആ തെണ്ടിത്തരമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ വർഗീയവാദിയായി എന്ന് നമ്മൾ പറഞ്ഞു. നോക്കൂ, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലായിരുന്നു, എന്തെന്നറിയാമോ? ബഹിഷ്കരിക്കുക, ഒറ്റപ്പെടുത്തുക എന്ന ക്യാപ്ഷനിലാണ് ആ പോസ്റ്റ് വൈറലായത്. മറ്റൊരു ഹോട്ടലുമല്ല, അതിന്റെ അടിയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കാഞ്ഞിരപ്പള്ളിയിൽ വന്ന് വർഗീയ പ്രസംഗം നടത്തിയ അലോഘോ പെരുവന്താനം കഴിഞ്ഞ് കേരള റെസ്റ്റോറന്റ് ഉടമ ക്രിസംഗിയായ ബെന്നി പെരുവന്താനത്തിന്റെ മകളാണ്. ഹൈറേഞ്ച് യാത്ര ചെയ്യുന്നവർ ഒരു കാരണവശാലും ഈ ക്രിസംഗിയുടെ ഹോട്ടലിൽ കയറരുത്, മാക്സിമം ഷെയർ ചെയ്യുക. അതായത് ബെന്നി പെരുവന്താനം എന്ന് പറയുന്ന ഒരാൾ, അവരുടെ കുടുംബം നടത്തുന്ന ഒരു ഹോട്ടൽ, കേരള റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഹൈറേഞ്ചിലുള്ള ഒരു ഹോട്ടൽ, ആ ഹോട്ടൽ ഒരു ക്രിസംഗിയുടേതാണ്, അവിടെ ആരും കയറരുതെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് പ്രചാരണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമിക കൊടും ഭീകരവാദി വർഗമുണ്ടല്ലോ, അവർക്കെതിരെയാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്, അവരെയാണ് നമ്മൾ തുറന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരായി? നമ്മൾ വർഗീയവാദിയും, അത് തുറന്ന് കാണിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇവന്മാരൊക്കെ ആരാ? മതേതരന്മാരായിട്ട് ഇങ്ങനെ പൊട്ടി ഒലിച്ച് കുരുക്കൾ ഒലിപ്പിക്കുന്ന സുഡാപ്പികളെയും പിന്നെ മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരാണ് ഞങ്ങൾ എന്ന് കാണിക്കാൻ വേണ്ടി കാട്ടുന്ന ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ചിലരും, ഇവരൊക്കെ അതിനെ ന്യായീകരിച്ചും കൊണ്ട് കുരുക്കൾ പൊട്ടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ ഹൈറേഞ്ചിലുള്ള ഈ ഹോട്ടൽ ബഹിഷ്കരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന അബ്ദുൾ വാഹിദോ എന്തോ ഒരു സുഡാപ്പി, ഏതായാലും സുഡാപ്പി തന്നെയാണ്, മുസ്ലിം കൊടും ഭീകരനാണ്. ഇവന്റെ പേരിന്റെ അർത്ഥമാണ് ഏറ്റവും വലിയ രസം, ദൈവദാസൻ എന്നാണ് അത്ര ഇവന്റെ പേരിന്റെ ഈ അറബി വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോഴുള്ള അർത്ഥം. എന്തായാലും ഈ വിഷയത്തിൽ മറ്റൊരു സഹോദരൻ, കൃത്യമായിട്ടും നമ്മുടെ എല്ലാം സ്നേഹത്തോടെ നമ്മളെല്ലാവരും വിളിക്കുന്ന അച്ചായൻ
എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ചായൻ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അച്ചായന്റെ മൊട്ട അച്ചായന്റെ ആ വീഡിയോ ഒന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. മൊട്ട അച്ചായൻ കൃത്യമായിട്ടും ഈ അബ്ദുൾ വാഹിദ് എന്ന് പറയുന്ന ഈ സുഡാപ്പിയെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ആ രംഗം, ഗംഭീര രംഗം തന്നെയാണ്. കണ്ടു നോക്കൂ. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ അബ്ദുൾ വാഹിദ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഐഡിയിൽ നിന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ലൈവ് വന്നിട്ടുള്ളത്. നമ്മൾക്കറിയാം കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി കോളേജിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള ഒരു വിഷയത്തിൽ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നമ്മൾ കണ്ടു. അതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു അബ്ദുൾ വാഹിദ്, അയാളെ കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണെന്ന് തോന്നുന്നു, അയാൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മളുടെ ഈ മതേതര രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രമുഖ മതവിഭാഗങ്ങളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹൈന്ദവരും ഒന്നിച്ച് നമ്മൾ ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഒരു പെൺകുട്ടിയുടെ അവരുടെ പിതാവ് നടത്തുന്ന ഒരു ഹോട്ടലിനെതിരെ, ആ ഹോട്ടലിൽ ക്രിസ്ത്യാനികൾ ക്രിസംഗികൾ നടത്തുന്ന ഒരു ഹോട്ടലിൽ നിങ്ങളാരും ഹൈറേഞ്ച് യാത്ര ചെയ്യുന്നവരെ ഭക്ഷണം കഴിക്കുവാൻ കയറരുത്, ഈ ഹോട്ടൽ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വർഗീയ പോസ്റ്റ് ഇടുകയുണ്ടായി. അതിനകത്ത് നിരവധി ആളുകൾ വന്നിട്ട് കമൻ്റ് ഇട്ടു. ഇന്നലെയാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളത് അറിയാത്തവർ രണ്ടുപേരുകൂടെ എൻ്റെ ഈ ഒരു ലൈവിൽ അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഞാനുള്ളത് ഇവൻ ഈ പറഞ്ഞ അബ്ദുൾ വാഹിദ് എന്ന് പറയുന്ന വർഗീയവാദി പറയുന്ന ആ ഹോട്ടലിൻ്റെ, ഹൈറേഞ്ചിലുള്ള ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. അബ്ദുൾ വാഹിദ്, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, നല്ല ബന്ധമുള്ള മുസ്ലിം സഹോദരന്മാരുണ്ട്. അവർക്ക് ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ മുസ്ലിം സഹോദരന്മാരുണ്ട്. അപ്പോൾ ഇത്രയും വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് ഒരു ഹോട്ടലിൽ ആരും കയറരുത്, അത് ക്രിസ്ത്യാനിയുടെ ഹോട്ടലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോട്ടലിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അബ്ദുൾ വാഹിദിനോട് എനിക്ക് പറയുവാനുള്ളത്, നിന്റെ പേര് അബ്ദുൾ വാഹിദ് എന്നാണെങ്കിൽ നിന്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? ദൈവദാസൻ എന്നാണ് അബ്ദുൾ വാഹിദ് എന്ന് പറയുന്ന വാക്കിനർത്ഥം. ഈ ദൈവദാസൻ എന്നുള്ള വാക്കിനർത്ഥമുള്ള പേരുകാരനായ അബ്ദുൾ വാഹിദ് ഇത്രയും വർഗീയ വിഷം ചീറ്റുന്നുവെങ്കിൽ നീ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. എനിക്ക് കൂടുതലൊന്നും ചോദിക്കുവാനില്ല. നീ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? നിന്റെ പേരിൽ നിന്റെ മതമുണ്ടെന്ന് എനിക്കറിയാം. നീ ഒരു മുസ്ലിം വിശ്വാസിയാണ്, ഇസ്ലാമിക വിശ്വാസിയാണ്. ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. നീ വിളിക്കുന്ന നിന്റെ പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി സല്ലമ മക്ക മദീനയുടെ മണലാരണ്യത്തിൽ തൻ്റെ ശിഷ്യന്മാരുമായി ഇരുന്ന സമയത്ത്, ആ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അതുവഴി കുറെ ആളുകൾ ഒരു ശവമഞ്ചം എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി സല്ലമ അവിടെ എഴുന്നേറ്റ് നിന്നു. നബി തിരുമേനിയുടെ കൂടുള്ള ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, നബി തിരുമേനി എന്തിനാണ് അവിടെ എഴുന്നേറ്റ് നിന്നത്? അതൊരു യഹൂദന്റെ ശവമാണ് എടുത്തുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മൾ ഇവരെ ബഹുമാനിക്കണം, യഹൂദനായാലും പാഴ്സിയായാലും ഇസ്ലാമായാലും അവനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറഞ്ഞുകൊണ്ട്
അവിടെ എല്ലാ മതവിശ്വാസികളെയും ബഹുമാനിക്കുവാൻ മാതൃക കാണിച്ചു കൊടുത്ത നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി സല്ലമന്റെ ആ ഒരു ദൈവദാസൻ എന്നുള്ള ഒരു പേര് വെച്ചുകൊണ്ട് നീ ഇത്രയും വർഗീയവാദിയായി ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ട് നീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ക്രിസ്ത്യാനിയുടെ ഹോട്ടലിൽ കയറരുതെന്ന് പറഞ്ഞുവെങ്കിൽ നിന്നോട് എനിക്ക് മറ്റൊരു മറുപടി പറയുവാനില്ല. ഈ നബിതിരുമേനി സല്ലല്ലാഹു അലൈഹി സല്ലമ കാണിച്ചു കൊടുത്ത മാതൃക അനുസരിച്ച് നമ്മളുടെ നാട്ടിൽ കൂടെ ഏതൊരു മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പാട്ടുകളോ അതിന്റെ ഒരു ഇത് ശബ്ദമോ കേട്ടാൽ ഈ നബിതിരുമേനി കാണിച്ചു കൊടുത്ത മാതൃകയനുസരിച്ച് അവിടെ എഴുന്നേറ്റ് നിന്ന ശവമഞ്ചത്തെ ബഹുമാനിക്കുന്ന നൂറുകണക്കിന് മുസ്ലിങ്ങള് ഇസ്ലാമിക വിശ്വാസികളുള്ള ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ട് നീ വർഗീയ വിഷം ചീറ്റുന്നുവെങ്കിൽ നിന്നെ തിരിച്ചറിയുന്ന നിന്നെ തള്ളിപ്പറയുന്ന നിരവധി ഇസ്ലാമിക വിശ്വാസത്തിൽപ്പെട്ട ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ ആ ഹോട്ടലിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ ലൈവ് ചെയ്യുന്നത്. ആ ഹോട്ടലിൽ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് അബ്ദുൾ വാഹിദ് ദൈവദാസൻ എന്ന പേരിനർത്ഥമുള്ള അബ്ദുൾ വാഹിദ് സോഷ്യൽ മീഡിയയിലിട്ട കേരള റെസ്റ്റോറൻറ്. ഇതാ കണ്ടോളൂ, കുട്ടിക്കാനം മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം പോകുന്ന വഴിയിൽ മുറിഞ്ഞപുഴ, ഇതാ മുറിഞ്ഞപുഴ എന്ന സ്ഥലത്താണ് ഈ ഹോട്ടലുള്ളത്. അബ്ദുൾ വാഹിദ് എന്ന് പറയുന്ന വിഷം ചീറ്റുന്ന വർഗീയവാദി, നിനക്ക് പറ്റുന്ന ആഹാരം ഇവിടെ കിട്ടും, നല്ല ഒന്നാം തരം ഹലാൽ പന്നിയിറച്ചി ഇവിടെ കിട്ടും, കുരുമുളക് ഇട്ട് വരട്ടിയത് നീ വന്നിട്ട് ഇവിടെ കഴിച്ചിട്ട് പൊക്കോളൂ. ലൈവ് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.